കുട്ടിക്കണ്ട കോലാഹലത്തിന് മുഴുവൻ തുടക്കം എവിടെ നിന്നാണ്? ആ കത്ത്. ആ കത്ത് ശരിക്കും എത്ര പേജുണ്ടായിരുന്നു? ജയിൽ രേഖ പ്രകാരം പത്തനംതിട്ട ജില്ലാ ജയിലിൽ കഴിയവേ സോളാർ ലൈംഗികാരോപണ പരാതിക്കാരിയിൽ അഭിഭാഷകൻ കൈപ്പറ്റിയത് 21 പേജടങ്ങിയ കത്താണ്. ഇതിനൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം എഴുതി ചേർത്ത 4 പേപ്പർ കൂടി പരാതിക്കാരി സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരാക്കുകയായിരുന്നു എന്നാണ് ആരോപണം. 2013 ഓഗസ്റ്റ് 24 തീയതി വൈകിട്ട് 4:55 അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ പത്തനംതിട്ട ജില്ലാ ജയിലിൽ എത്തുന്നത്. അവിടെ തടവിൽ കഴിഞ്ഞിരുന്ന പരാതിക്കാരിയിൽ നിന്ന് 21 പേജടങ്ങുന്ന രേഖ ഇദ്ദേഹം വാങ്ങി. അക്കാര്യം ജയിലിലെ രജിസ്റ്ററിലുണ്ട്. അത് തെളിയിക്കുന്ന ജയിൽ രജിസ്റ്ററിന്റെ പകർപ്പാണ് ഇത്. കോടതിയിൽ കേസ് നൽകുന്നതിന് അപേക്ഷ തയ്യാറാക്കാനുള്ള വിവരങ്ങളാണ് 21 പേജിൽ ഉള്ളതെന്നും അഭിഭാഷകൻ ജയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഫെനി ബാലകൃഷ്ണൻ സമ്മതിക്കുന്നു. ഞാൻ അത് വായിച്ചു നോക്കി. അത് 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 എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം, ഞാൻ അവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം, അത് ഞാൻ ജില്ലാ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം, ഞാൻ ആ കാറ് എഴുതി തിരുവനന്തപുരം വരെ എത്തുന്ന സമയത്ത് 2 മണിക്കൂർ എടുക്കും. ആ കാർ എന്ന് ഞാൻ അതെല്ലാം വായിച്ചു നോക്കിയിരുന്നു. അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട്, അത് ഞാൻ വിട്ടുപോയിരുന്നു. അത് വായിച്ചു നോക്കിയപ്പോ അതിന്റെ 2 പേജിനകത്ത് ഗണേഷ് കുമാറെ പരാതിക്കാരി പീഡിപ്പിച്ചതായിട്ടുണ്ടായിരുന്നു. അതായത് ജയിലിൽ കഴിയവേ 21 പേജുള്ള കത്താണ് പരാതിക്കാരി തയ്യാറാക്കിയതെന്ന് വ്യക്തം. പക്ഷേ സോളാർ കമ്മീഷന് മുന്നിൽ കത്ത് സമർപ്പിച്ചപ്പോൾ പുതുതായി 4 പേജുകൾ എങ്ങനെ വന്നു? ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണെങ്കിൽ അതിന്റെ ഗൂഢാലോചന നടത്തിയവർ ആര്? ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കെതിരെ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.